പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ ദാനങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ അവകാശമായിട്ട് മാറിക്കൊണ്ട് അങ്ങയെ സ്വന്തമാക്കുവാൻ അങ്ങയുടെ സ്വർഗീയമായ സമാധാനത്തിലും സംരക്ഷണത്തിലുമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് അപ്പാ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കഴിഞ്ഞ 16 ദിവസങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തിരുവചനങ്ങളെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദൈവിക ജ്ഞാനത്തെ ഓർത്ത്, അങ്ങ് ഞങ്ങളെ ക്രമപ്പെടുത്തിയ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളിൽ നിറയാൻ അങ്ങ് തന്നെ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ഉള്ളിൽ വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണല്ലോ കർത്താവേ. അങ്ങയുടെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അങ്ങ് എരിയുന്നവനാണല്ലോ. അങ്ങയുടെ ആലയമാകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നുണ്ട്. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണം, അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണം, അങ്ങ് ഞങ്ങളിൽ നിറയണം, അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണം, അങ്ങയുടെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഉന്നതമായ അഭിഷേക ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ വലിയ ശക്തി അഭിഷേകമായി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും കത്തിപ്പടരട്ടെ. പ്രത്യേകം ആ വിധത്തില് ഇപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലായിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇവരായിരിക്കുന്ന ഓരോ അവസ്ഥകളില്, വേദനകളില്, ദുഃഖഭാരങ്ങളില്, ജീവിത പ്രതിസന്ധികളില്, പ്രതികൂലങ്ങളില് ഈ മക്കളെ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളിലും ആത്മാവിന്റെ വലിയ ശക്തി പ്രകടമാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം പ്രതികാര ചിന്തകൾ നീങ്ങിപ്പോകട്ടെ, ജഡിക ശക്തികൾ നിർവീര്യമാകി പോകട്ടെ. സാത്താന്റെ എല്ലാ നിയമപരമായ അവകാശങ്ങളും യേശുനാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ. ആത്മാവിന്റെ വലിയ അഭിഷേകം വരദാന ഫലങ്ങളായി എല്ലാ മക്കളിലും നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം വിശുദ്ധ യോസേ പിതാവിന്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നമുക്ക് യാചിച്ചു പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, അങ്ങയെ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ. ആമേൻ. സകല സ്വർഗനിവാസികളെ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധയമ്മേ,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധയമ്മേ, എല്ലാ രക്തസാക്ഷികളുടെയും പുണ്യവാന്മാരുടെയും രാജ്ഞിയായ പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, സ്വർഗത്തോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 33 ദിവസത്തെ ധ്യാനത്തിൻ്റെ പകുതി വഴി നമ്മൾ ഇന്ന് പിന്നിടുകയാണ്. നമ്മൾ 17-ാമത്തെ ദിവസത്തിലേക്ക് ഇന്നിതാ പ്രവേശിച്ചിരിക്കുന്നു. വലിയ സന്തോഷമാണ് നമുക്കൊക്കെ, അല്ലേ? വലിയൊരു ആനന്ദം നമുക്കുള്ളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് വലിയ സത്യമാണ്. ഈ ദിവസങ്ങളൊക്കെയും തീർച്ചയായിട്ടും ദൈവം അതുപോലെ നമ്മെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു, എങ്കിലും കർത്താവ് അതെല്ലാം തകർത്തിട്ടെന്ന പോലെ അതിനെല്ലാം അതിജീവിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതാ മുന്നോട്ട് നയിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, സ്വർഗം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ സ്വർഗത്തോട് ചേർന്നാണ് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും എല്ലാ വരങ്ങളും എല്ലാ ദാനങ്ങളും എല്ലാ ഫലങ്ങളും സൗഖ്യമായി സമാധാനമായി ഫലങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിറയപ്പെടും എന്നുള്ളതിന് അച്ഛന് 1% പോലും സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ നമ്മെ ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അമ്മയുടെ സംരക്ഷണത്തിൽ ചേർത്ത് പിടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിചിന്തന വിഷയം സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവുകേടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഴിവുകേട് ഉത്ഭവ പാപത്തിലൂടെ അവനിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു കഴിവുകേടാണ് സ്നേഹിക്കാനുള്ള കഴിവുകേട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്, സ്നേഹിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം പറയാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിക്ക് അവന്റെ സൃഷ്ടിയിൽ തന്നെയുള്ള ലക്ഷ്യം, അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് ശ്ലീഹ ഇത് പറയാനുള്ള കാരണം, ആദിയിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 27-ാം വചനം, അവനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തില് 4-ാം അധ്യായത്തിന്റെ 7-ും 8-ും തിരുവചനത്തില് ദൈവത്തിന്റെ ഛായയെക്കുറിച്ചും ദൈവത്തിന്റെ സാദൃശ്യത്തെ കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം സ്നേഹമാണ്. ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആ ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം. അപ്പൊ നമ്മുടെ സൃഷ്ടിയിലുള്ള ലക്ഷ്യം എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം സ്നേഹമായതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സ്നേഹം, സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനെ സ്നേഹം എന്ന് പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിലുള്ള ഇഷ്ടം എന്ന് പറയുന്നത്? ഇഷ്ടത്തിന് ഒത്തിരിയേറെ അടിസ്ഥാനങ്ങളുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഗുണഗണങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തിയോട് എനിക്കുള്ളപ്പോൾ ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. അതായത് ചിലപ്പോൾ ആ വ്യക്തി നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കാം, സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം, സമ്പത്തുള്ള വ്യക്തിയായിരിക്കാം, വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരിക്കാം. എന്തൊക്കെയോ എനിക്ക്
ആ വ്യക്തിയെ എന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഒരു ഗുണഗണമുണ്ട്, സവിശേഷതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതൊരിക്കലും സ്നേഹമല്ല. സ്നേഹമെന്ന് പറഞ്ഞാല് അതിൻ്റെ യഥാർത്ഥമായ രൂപം ദൈവമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാല് നിന്റെ കഴിവ് നോക്കിയല്ല, നിന്റെ ഗുണം നോക്കിയല്ല, പക്ഷെ നീ എന്താണോ ആ അവസ്ഥയിൽ ദൈവം എന്നെയും നിന്നെയും സ്നേഹിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്കെതിരെ ലേഖനത്തില് 5:5-തിരുവചന ഭാഗത്തില് ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പറയാണ്, പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കേട്ടോ, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പാപികളായിരിക്കെ നമ്മെ സ്നേഹിക്കുന്നു. മനുഷ്യന്റെ ഇഷ്ടം എന്തെങ്കിലും കണ്ടിട്ടുള്ള ഇഷ്ടമാ, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യം, സൗന്ദര്യം, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുണ്ടോ, അതിനനുസരിച്ച് അവൻ ഇഷ്ടപ്പെടും. എന്നാൽ സ്നേഹമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമെന്ന് കരുതിയല്ല, പിന്നെയോ ആ വ്യക്തി രക്ഷ പ്രാപിക്കണം, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടണം, ആ വ്യക്തി വളരണം, അവൻ ഒരിക്കലും നശിക്കരുത്, അവന്റെ ഒന്നും കണ്ടിട്ടല്ല, പിന്നെയോ സ്നേഹിക്കുന്നത് അവൻ രക്ഷപ്പെടാനും അവൻ അനുഗ്രഹിക്കപ്പെടാനും വേണ്ടിയാണ്. അതാണ് യേശുവിന്റെ സ്നേഹം. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥ, ഇന്ന് ഈ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇന്ന് യഥാർത്ഥമായ സ്നേഹം എങ്ങും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാകട്ടെ, സഹോദര ബന്ധത്തിലാകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേമമുണ്ടല്ലോ, പ്രേമം, സ്നേഹം, അന്ന് നിങ്ങളൊക്കെ പറയുന്ന സ്നേഹം, അത് ചില ഇഷ്ടങ്ങളുടെ പേരിലുള്ള ഒരു സ്നേഹമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ആലയം ധ്യാനകേന്ദ്രം ഒരു ജയിലാണ്, ക്വാറന്റൈൻ സെന്റർ ആണല്ലോ, ഒരു കേസ് വന്നത് നിങ്ങൾ പേപ്പറിൽ വായിച്ചു വന്നത്, ആ സംഭവം പേപ്പറിൽ ഉണ്ടായിരുന്നു. സംഭവം ഇതാണ്, ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ചെറുക്കന് 3 മാസത്തെ ഫോൺ വിളി ബന്ധം, 3 മാസത്തെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടു, പിന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി, അങ്ങനെ സ്നേഹം തുടങ്ങി, ഈ സോ കോൾഡ് സ്നേഹം തുടങ്ങി. അങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചു 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 അവസാനം എന്തായിരുന്നു, ഇതൊരു ഇഷ്ടമാണ്, അവന്റെ ജഡികാസക്തിയെ തൃപ്തിപ്പെടുത്തുന്ന, അവളുടെ ജഡികാസക്തിയെ തൃപ്തിപ്പെടുന്ന രീതിയിലേക്ക് ഈ ഇഷ്ടം പോകണം, അവളിൽ നിന്ന് എന്ത് കിട്ടും, അവരിൽ നിന്ന് എന്ത് കിട്ടും, ആ രീതിയിൽ സ്നേഹം പോവാ. പൗലുസ്ലീഹ പറഞ്ഞുണ്ടല്ലോ ഗലാത്തിയ 3:3, ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിൽ അവസാനിക്കുന്ന ഒരു ബന്ധം. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവന് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിച്ച് 19 വയസ്സായിട്ടുള്ള കൊച്ച്, അവൻ്റെ കൂടെ പോയി അങ്ങനെ ലോഡ്ജ് എടുത്തു. അവിടെ വെച്ച് ശാരീരികം ബന്ധപ്പെട്ടു. ഈ പെൺകുട്ടിക്ക് നിർത്താത്ത ബ്ലീഡിംഗ് ആയി. ആ അവസ്ഥയിൽ ഈ പെൺകുട്ടി മരിക്കണം. സത്യം പറഞ്ഞ ഇവൻ ഈ കുഞ്ഞിന്റെ നല്ല ഭാവി അല്ലെങ്കിൽ നന്മ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ മകളുമായിട്ട് ജഡികമായ പാപം ചെയ്യില്ല. ഗതികേട് കൊണ്ടോ എന്തുകൊണ്ടാകട്ടെ ആ കൊച്ചു മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ഇഷ്ടം ഇതാണോ ഇഷ്ടം? ഇതല്ല സ്നേഹം. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മ, ആ വ്യക്തിയുടെ വളർച്ച, ആ വ്യക്തിയുടെ നാശം ഒരിക്കലും ആഗ്രഹിക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് പ്രിയപ്പെട്ട മക്കളെ യഥാർത്ഥത്തിലുള്ള സ്നേഹം. ആ സ്നേഹം ഉണ്ടാവണമെങ്കിലുണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടാകണം. ഇന്ന് വിവാഹ ജീവിതത്തില് ഈ സ്നേഹത്തിൽ വളരണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് അച്ഛൻ പറയാം, തറപ്പിച്ച് പറയാം, അതായത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവകൃപയിൽ ഞാൻ നിറഞ്ഞ്, ദൈവിക സ്നേഹത്തിൽ ഞാൻ നിറഞ്ഞ് സ്നേഹം നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവസ്നേഹം ചൊരിയപ്പെടുന്ന ആ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഞാനും നീയും നിറയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്കാരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കണോ, ഭർത്താവിന് ഭാര്യനെ സ്നേഹിക്കണോ, സാധിക്കണമെങ്കിൽ അവനിലും അവളിലും ദൈവം ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം, ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം.
അപ്പന് മക്കളെ സ്നേഹിക്കണമെങ്കിൽ, മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ, നമുക്ക് സഹോദരങ്ങളെ കൂട്ടുകാരെ സ്നേഹിക്കണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ആത്മാക്കളെ സ്നേഹിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, എന്നിലും നിന്നിലും നമ്മിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ സ്നേഹം ആകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയും, ബന്ധങ്ങളെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തോട് ബന്ധമുള്ള വ്യക്തിയാണോ ഇവൻ ഇവൾ. ഇന്ന് പല ബന്ധങ്ങൾ തകരാനുള്ള കാരണം ഡൈവോഴ്സിന്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കോ, ഏത് ബന്ധങ്ങൾ തകർന്നതിന്റെ പിന്നിലേക്ക് നോക്കിക്കോ, ദൈവത്തിനോടുള്ള ബന്ധം അവിടെ കുറവായിരിക്കും. കാശ് കണ്ട് കെട്ടി, സൗന്ദര്യം കണ്ട് കെട്ടി, ജോലി കണ്ട് കെട്ടി, വീട് കണ്ട് കെട്ടി, ബിസിനസ് കണ്ട് കെട്ടി, അങ്ങനെ ആ അവസ്ഥയിൽ അടിസ്ഥാനത്തിൽ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവന്റെ രൂപം കണ്ട്, അല്ലെങ്കിൽ അവന്റെ ചില കഴിവ് കണ്ട് അവനെ ഇഷ്ടപ്പെട്ടു, അത് സ്നേഹമാക്കി മാറ്റി. പ്രിയപ്പെട്ട മക്കളെ, അതിലൊന്നും നിലനിൽപ്പില്ല, അതിലൊന്നും നിലനിൽപ്പില്ല. നമ്മൾ ആദത്തിലേക്ക് നോക്കിയേ, ആദം പാപം ചെയ്യണക്കാൻ മുമ്പ് ആ ദൈവകൃപ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യത്തിൽ അവന്റെ ഉള്ളില് ആ ദൈവികമായ സ്നേഹത്തിന്റെ നിറവുണ്ടായിരുന്നു. ആ നിറവിൽ അവൻ ഹവ്വായെ കാണുന്നത് എങ്ങനെയാ? ഉൽപ്പത്തി പുസ്തകത്തില് 2 23 വചനം നമ്മൾ ഇങ്ങനെ അവിടെ കാണുകയാണ്. ഹവ്വായെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ആദം പറയാണ്, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ആ സ്നേഹത്തിന്റെ പാരമ്യത്തിൽ ആദം പറയാ, ഹവ്വായെ കണ്ടു പറയാ, ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. എന്നാൽ പാപം ചെയ്തു, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ സാന്നിധ്യം സ്നേഹം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ ഹവ്വായെ ഈ ആദം പറഞ്ഞു കേട്ടിട്ടോ, ഉൽപ്പത്തി പുസ്തകത്തില് 3:12 വചനത്തില് ആദം പറയാണ്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഹവ്വായുടെ കുറ്റം പറയാ, ഇതുവരെ ആ ഹവ്വായെ അതുപോലെ സ്നേഹിച്ചവൻ പാപം ചെയ്തപ്പോൾ, ആ ദൈവ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ, അങ്ങ് എനിക്ക് തന്ന സ്ത്രീ എനിക്ക് പഴം തന്നു, ഞാനത് തിന്നു. അവളെ കുറ്റപ്പെടുത്തുക. അവളുടെ സൽസ്വഭാവത്തിൽ, അവളുടെ സ്വഭാവ ഗുണത്തിൽ, അവളുടെ പ്രവൃത്തിയിൽ കേന്ദ്രീകൃതമായ ഒരു സ്നേഹത്തിലേക്ക് ആദം വഴുതി വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് മനുഷ്യന്റെ ഇഷ്ടത്തിന്റെ അവസ്ഥ. ഇനി അതിന് കാരണം എന്താണ്? ഉത്ഭവ പാപത്തിലൂടെ നമ്മിൽ ഓരോരുത്തരിലേക്കും ഈ സ്നേഹത്തിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ പാപത്തിലൂടെ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. അങ്ങനെ പാപത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് വേണ്ടി എന്ന പോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പിന്നെയോ എങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത്? എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ സ്നേഹിക്കും, എനിക്ക് നന്മ ചെയ്യുന്നവനെ ഞാൻ സ്നേഹിക്കും, എന്നെ വെറുക്കാത്തവനെ ഞാൻ സ്നേഹിക്കും, എന്നെ വെറുക്കുന്നവനെ ഞാൻ വെറുക്കും, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവനെ ഞാൻ വെറുക്കും, എനിക്ക് കാര്യമായ ഗുണം ഇല്ലാത്തവനെ ഞാൻ സ്നേഹിക്കത്തില്ല. അതാണ് മാനുഷികമായ ഈ സ്നേഹത്തിന്റെ അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സൃഷ്ടി ലക്ഷ്യം, നമ്മെ ദൈവം സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഈ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും ജീവിത അന്ത്യത്തിൽ ദൈവം അവരുടെ ജീവിതം വിലയിരുത്തുന്നത് അവരുടെ സ്നേഹത്തിന്റെ ഗുണനിലവാരമനുസരിച്ചാണ്. അതായത് നമ്മുടെ അസ്തിത്വത്തിന്റെ ലക്ഷ്യം ഈ സ്നേഹമാണെങ്കിൽ, നമ്മുടെ അന്ത്യത്തില് ദൈവം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ ഗുണനിലവാരം നോക്കി. ഇതാണ് ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വാർത്ഥ സ്നേഹം അതാണ്, എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നേടാൻ പറ്റും, ഈ വ്യക്തി കൊണ്ട് എനിക്കൊന്ന് ഉപയോഗമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതല്ല. ദൈവത്തിന്റെ സ്നേഹം, ഞാൻ രക്ഷപ്പെടണം. നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് അവൻ രക്ഷപ്പെടണം, അവൾ രക്ഷപ്പെടണം, അല്ലാതെ അവളെ കൊണ്ട് എനിക്കൊന്ന് ഉപകാരമുണ്ട്, അവനെ കൊണ്ട് എനിക്കൊന്ന് ഉപകാരമുണ്ട്, എന്റെ ജഡിക സുഖം അവളിലൂടെ പൂർത്തീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ എന്റെ ചില സ്വാർത്ഥ നേട്ടങ്ങൾ അവളിലൂടെ പൂർത്തീകരിക്കപ്പെടുമോ, അതിന് പറ്റിയ സൗന്ദര്യവും ആരോഗ്യവും കഴിവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കും. നോ, അതല്ല സ്നേഹം. ഈ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നാം സ്വന്തമാക്കണം. ക്രിസ്തുവിന്റെ സ്നേഹം
യേശുവിന്റെ സ്നേഹം അതല്ലേ. നാം പാപികളായിരിക്കെ ആ വചനം മറക്കരുത്. അവിടെ പറയാണ് നമ്മൾ ഒരു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിച്ചെന്ന് വന്നേക്കാം, ജീവൻ ബലി കഴിച്ചെന്ന് വന്നേക്കാം, എന്നാൽ നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ സ്നേഹിച്ചു. ഇതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹം. ഇതിന് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ രൂപപ്പെടണം, ക്രിസ്തു നമ്മിൽ ഉരുവാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം. എൻ്റെ മക്കളെ, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മാതാവിന് അതിനുള്ള വലിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ശിരസാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നമ്മളൊക്കെ. ഈ ശിരസായ ക്രിസ്തു ഉരുവായതും രൂപം കൊണ്ടതും എവിടെയാ? മറിയത്തിൻ്റെ പരിശുദ്ധാമ്മയുടെ ഉദരത്തിലാണ്. അതുപോലെ തന്നെ അവയവങ്ങളാകുന്ന നമ്മളും പരിശുദ്ധാമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നു, രൂപപ്പെടണം. നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ സ്നേഹത്തിൻ്റെ ജീവിതം, പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തുവിൻ്റെതായിട്ട് മാറണമെങ്കിൽ ക്രിസ്തു രൂപം കൊണ്ട പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ തന്നെ നമ്മളും രൂപം കൊണ്ടാൽ, ആ രൂപം പ്രാപിച്ചാൽ അവിടെ നമ്മൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. ക്രിസ്തുവിന് രൂപം കൊടുത്തവൾ അവരുടെ ഉദരത്തിൽ നമ്മയും രൂപപ്പെടുത്തും. അപ്പോൾ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറും, ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ നമുക്ക് സാധിക്കും. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ വലിയൊരു ലക്ഷ്യം അതാണ്, അമ്മയിലൂടെ രൂപപ്പെടുന്ന, അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന, അമ്മയുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വീണ്ടും വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുകയാണ്, നാം മറ്റൊരു യേശുവായി രൂപാന്തരപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മയുമായിട്ട് അഭേദ്യമായ ബന്ധം നമുക്ക് വേണം. എത്രമാത്രം ക്രിസ്തുവുമായിട്ട് രൂപപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മയുമായിട്ട് വലിയ ബന്ധം നമുക്ക് വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ക്രിസ്തുവുമായിട്ട് എത്രമാത്രം അനുരൂപപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ബന്ധം, ആഴപ്പെട്ട ബന്ധം ഈ പരിശുദ്ധ അമ്മയോട് നമുക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് നിരന്തരം കടന്നു വരികയും അമ്മയോടൊത്ത് വസിക്കുകയും അമ്മയോട് ചേർന്നിരിക്കുകയും അതോ അതിനേക്കാൾ ഏറെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളായിട്ട് തീരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെടും. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നിരുന്ന് ജീവിച്ച വിശുദ്ധാത്മാക്കളാണ്. ഈശോയുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അറിയോ, ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, ഈശോയുടെ ഹൃദയം തരാൻ ഈശോ ആഗ്രഹിക്കും. വിശുദ്ധ കുർബാനയില് ദിവ്യകാരുണ്യത്തില് ഈശോ തൻ്റെ തിരുഹൃദയം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ വലിയ ആഗ്രഹമാണ് എൻ്റെ മക്കൾ എൻ്റെ അമ്മയെ സ്നേഹിക്കണം, എൻ്റെ മക്കൾ എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തെ സ്വീകരിക്കണം, എൻ്റെ മക്കൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ ആയിരിക്കണം. ഇത് ഈശോ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അമ്മയിൽ ഉരുവാക്കപ്പെടുന്ന, അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന് ഉരുവാക്കപ്പെടുന്ന മക്കളായിട്ട് മാറുവാൻ സാധിക്കുമ്പോൾ യേശുവാകുന്ന യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ രൂപം നമ്മിൽ നിറയും, നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ രൂപപ്പെടുത്തണമെങ്കിൽ അതിന് വലിയൊരു കാര്യമുണ്ട്. ഈശോ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ മേൽ ഇടിച്ചു കയറാനോ നമ്മെ അടിമപ്പെടുത്താനോ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാനോ ഈശോ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അവിടെ നിന്നു പ്രവർത്തിക്കുന്നില്ല. കാരണം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും. പരിശുദ്ധ അമ്മ ഒരിക്കലും നമ്മെ നിർബന്ധിക്കത്തില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആദരവോടെ കാണുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ മനസ്സ് വച്ച്, നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഈ അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മേ മാതാവേ എന്നെ രൂപപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചാൽ, അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അമ്മ നമ്മെ ഏറ്റെടുക്കും. അമ്മ സ്നേഹത്തോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് മക്കളെ. അമ്മ കാത്തിരിക്കുന്നുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ,
യേശുവിന്റെ ഇഷ്ടപ്രകാരം അമ്മയുടെ അരികിലേക്ക് കടന്നു ചെല്ലണമെന്ന് അമ്മ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ അമ്മയുടെ കാത്തിരിപ്പ് കണ്ട് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടന്നു ചെന്നാൽ അമ്മ നമ്മെ സ്വീകരിക്കും, അമ്മ നമ്മെ അമ്മയിൽ സ്വീകരിക്കും, അമ്മ നമ്മെ രൂപപ്പെടുത്തും, അമ്മ നമ്മെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റും. യേശുവാകുന്ന സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കും. പുതിയ അഭിഷേകത്തിൽ, പുതിയ കൃപയിൽ, പുതിയ ചൈതന്യത്തിൽ അമ്മ നമ്മെ നിറച്ചനുഗ്രഹിക്കും. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മെ ക്രിസ്തുവിനോട് രൂപപ്പെടുത്തുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ, മാതാവിന് മാത്രമേ കഴിയൂ. ഈ തിരിച്ചറിവോടുകൂടി അമ്മയ്ക്ക് നമ്മുടെ മേൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നയിക്കും. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ മക്കളും കുടുംബത്തിന് സമാധാനമില്ല. മദ്യപാനിയായ ഭർത്താവ്, അമ്മായിയമ്മയുടെ പ്രശ്നം, മരുമക്കളുടെ പ്രശ്നം, മക്കളുടെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നവും പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്നേഹത്തിൻ്റെ രാഹിത്യമാണ് നമ്മുടെ കുടുംബ തകർച്ചയ്ക്കുള്ള കാരണം, ഭാര്യ ഭർത്തൃബന്ധത്തിലും എല്ലാ ജീവിതത്തിലും. അതുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് വളരുവാൻ ക്രിസ്തു നമ്മിൽ രൂപപ്പെടണം. അതിനുള്ള വലിയൊരു മാർഗമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. അമ്മയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം, നമ്മുടെ മക്കളുടെ മേല്, കുടുംബത്തിൻ്റെ മേല്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെ അമ്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അമ്മ ഏറ്റെടുക്കും, അമ്മ രൂപപ്പെടുത്തും. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, ഈ ദിവസങ്ങളിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നിങ്ങൾ പങ്കുചേരുക. ചെയ്യേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്, അത് അറിഞ്ഞ് അതുപോലെ ചെയ്ത് വിട്ടുപേക്ഷിക്കേണ്ടതിനെ വിട്ടുപേക്ഷിച്ച് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി, ഇനി പരിശുദ്ധ അമ്മയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി, യേശുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി, ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം ധന്യമാകും. സ്നേഹത്തിൻ്റെ നിറവിൽ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വെറും ഇഷ്ടമായിരിക്കത്തില്ല, ഇഷ്ടങ്ങളിൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങൾ നശിക്കും. ഇഷ്ടത്തിൽ അടിസ്ഥാനമിട്ട ദാമ്പത്യ ബന്ധം, ഇഷ്ടത്തിൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബജീവിതം, ഇഷ്ടത്തിൽ അടിസ്ഥാനപ്പെട്ട പൗരോഹിത്യം, ഇഷ്ടത്തിൽ അടിസ്ഥാനപ്പെട്ട സമർപ്പണ ജീവിതം നശിക്കും. എന്നാൽ സ്നേഹത്തിൽ, ക്രിസ്തുവിൽ അടിസ്ഥാനമുണ്ട്, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും തകരത്തില്ല. പിന്നെ ഒരു കാര്യം എടുത്തോ, ഇഷ്ടത്തിൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതികൾക്കനുസരിച്ച് ജടികാസക്തിയുടെയും അതോടൊപ്പം തന്നെ അവൻ്റെ വിശപ്പ് ശമിപ്പിക്കുന്ന കാര്യങ്ങളുടെയും അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവൻ്റെ അഹങ്കാരത്തിന് വേണ്ടി, അവൻ ആളാകാൻ വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ ഇഷ്ടങ്ങൾ മാറും. അങ്ങനെ മാറുമ്പോൾ കുടുംബത്തിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല, എല്ലാ പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് പരിശുദ്ധമായ സ്നേഹം, വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 13 അധ്യായത്തിന്റെ 1-8 വരെ തിരുവചനങ്ങൾ നിങ്ങൾ വായിക്കണം. എന്താണ് സ്നേഹം? സർവോത്കൃഷ്ടം. ആ സ്നേഹത്തെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പൗലോസ് ലിഖ പറഞ്ഞവിടെ പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയയുള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു, സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. വചനഭാഗമൊന്ന് മനസ്സിരുത്തി എപ്പോഴെങ്കിലും വായിക്കണം. ഈ സ്നേഹമാണോ എനിക്കുള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ആത്മശോധന ചെയ്യാം. ഈ പറഞ്ഞ സ്നേഹം, അഹങ്കരിക്കാത്ത, സ്വാർത്ഥം അന്വേഷിക്കാത്ത, സഹിക്കുന്ന ഈ സ്നേഹം, ഈ സ്നേഹമാണോ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മുടെ കുടുംബത്തെ നയിക്കുന്നത്? ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. ഈ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം മാനുഷികമായ ഇഷ്ടത്തിൽ നിന്ന് വരുന്നതല്ല. ഈ സ്നേഹം മനുഷ്യനിൽ ഇല്ല. ജന്മപാപത്തോടെ ജഡമായിപ്പോയ അവസ്ഥയിൽ ഈ പറഞ്ഞ സ്നേഹം അവനിലില്ല. ഞാൻ എപ്പോഴും പറയും, നമുക്കാരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മിൽ ആ സ്നേഹമില്ല.
അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിൽ നിന്ന് ലഭിക്കുന്നതാ. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ആത്മാവ് നിറയുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മനുഷ്യനിൽ സ്നേഹമൊന്നുമില്ല, മനുഷ്യനിൽ ഇഷ്ടമുണ്ട്. അതെപ്പോഴും മനുഷ്യന്റെ സ്നേഹം അവന്റെ താല്പര്യങ്ങൾ നിറവേറണം, അവന്റെ ഇഷ്ടങ്ങൾ നിറവേറണം, അവന്റെ സന്തോഷം പൂർത്തീകരിക്കപ്പെടണം, അവന്റെ ആസക്തികൾ നിറവേറ്റപ്പെടണം. അതാണ് മനുഷ്യന്റെ ഇഷ്ടം. എന്നാൽ അതല്ല സ്നേഹം. ഈ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ഈ സ്നേഹം തരാൻ ദൈവത്തിനെ കഴിയൂ, യേശുവിനെ കഴിയൂ. ആ സ്നേഹമാകുന്ന ഈശോ നമ്മിൽ രൂപപ്പെടാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. ഈ ഒരു ധ്യാന വിഷയം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആത്മശോധനയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സ്നേഹം നിറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ, ഈ സ്നേഹം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, മക്കളുമായുള്ള ബന്ധത്തിൽ, സമൂഹ ജീവിതത്തിൽ നിറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും മക്കളും ബന്ധങ്ങളും ഒക്കെ മാത്രം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാമയുടെ വിമല ഹൃദയത്തിന് അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവസ്നേഹം ഞങ്ങളിൽ ചൊരിയുന്ന ആത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവേ. സ്നേഹിക്കാനുള്ള കഴിവ് ഞങ്ങളിൽ അടിസ്ഥാനപരമായിട്ടില്ല, ഞങ്ങളറിയുന്നു. ഞങ്ങൾ മാംസത്തിൽ ജനിച്ച മാംസമാണ്, മാംസേച്ഛയിൽ കേന്ദ്രീകൃതമാണ് ഞങ്ങളുടെ പല ഇഷ്ടങ്ങളും. അതിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അവിടുന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ ഉരുവാക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. യേശുവിനെ സ്വന്തമാക്കുവാൻ, യേശുവിനെ ഉരുവാക്കിയ പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ, പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളും ഉരുവാക്കപ്പെടുവാൻ ആഗ്രഹിച്ച് ഇന്നേ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മരുമക്കളെ, അമ്മായി അമ്മയെ, അമ്മായി അപ്പനെ, അത്തുന്മാരെ, എല്ലാവരെയും സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. യേശുവിനെ ഉരുവാക്കിയതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ അമ്മ ഉരുവാക്കണമേ. സ്നേഹത്തിൻ്റെ വലിയ ചൈതന്യം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വലിയ കൂട്ടായ്മയിൽ അമ്മയുടെ സഹായം നമുക്ക് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യ സഹായ മാതേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴും നമ്മേ, കേൾക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സോനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണവുമേ സ്വസ്തി. ഹവായിയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ നെടുവേർപ്പെടുന്നു. ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം
അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. വലിയ തീഷ്ണതയോടും വലിയ സമർപ്പണത്തോടും കൂടെ അമ്മയോട് ചേർന്നായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്കതിനെല്ലാം വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ, ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളെ സ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ വലിയ സംരക്ഷണം, അങ്ങയുടെ വലിയ ശക്തി അങ്ങയുടെ മക്കളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളെയും യുവമക്കളെയും കുടുംബത്തെ മുഴുവനായിട്ടും വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രതിഷ്ഠിക്കണം. അമ്മയിൽ നമ്മുടെ കുടുംബം രൂപപ്പെടണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ എല്ലാവരും പങ്കുചേരുക. മക്കളോടൊക്കെ പറ, ഈ വചനങ്ങളൊക്കെ ഒന്ന് കേൾക്കാനും അതിനനുസരിച്ച് ജീവിതത്തെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനും പ്രാർത്ഥിക്കാനൊക്കെ പറ. മക്കളും കുടുംബവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ.